നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് അർജുന്റെ മൃതദേഹം ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ശിരൂരിൽ നിന്ന് അർജുന്റെ മൃതദേഹം ഇനി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അർജുനായുള്ള നീണ്ട കാത്തിരിപ്പിലായിരുന്നു മലയാളികൾ മുഴുവനും. അർജുന്റെ മൃതദേഹം വാഹനത്തിനുള്ളിൽ കണ്ടെത്തിയെന്ന വാർത്തകൾ വന്നതോടെ കോഴിക്കോട്ട് വീട്ടിലും നിലവിളികളായിരുന്നു. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കുടുംബം തയ്യാറായെങ്കിലും തീരാത്ത നൊമ്പരമായി മാറുകയാണ് അർജുൻ. കാണാതായ മറ്റ് രണ്ടു പേർക്കുള്ള തിരച്ചിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായുള്ള തിരച്ചിലാണ് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ലോറിയും അർജുന മൃതദേഹവും കണ്ടെത്തിയത് തിരച്ചിലിന്റെ 72-ാം ദിനത്തിലാണ്. മൂന്നാം ഘട്ട തിരച്ചിലാണ് ഈ നിർണായക കണ്ടെത്തിലുണ്ടായത്. അർജുന്റെ മൃതദേഹം കാർവാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതിൽ നിർണായകമായത് നാവികസേനയുടെ രേഖാചിത്രമാണ്. ഇത് പ്രകാരമുള്ള 4 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് തുടക്കത്തിൽ ദൗത്യസംഘം പരിശോധന നടത്തിയത്. ഇതിൽ കോൺടാക്ട് പോയിന്റ് 2 നിന്നാണ് ട്രക്കിന്റെ ഭാഗം കണ്ടെത്തുന്നത്. സോണാർ സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് നാവികസേന രേഖാചിത്രം തയ്യാറാക്കിയത്. മുങ്ങൽ വിദഗ്ധരുടെ കയ്യിൽ നിന്നും ഇവർ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അന്തിമമായി രേഖാചിത്രം നാവികസേന കൈമാറി. 3 പോയിന്റുകളാണ് തിരച്ചിലായി സേന നിർദ്ദേശിച്ചത്. ഇതിൽ 1-നും 2-നും ഇടയിലാണ് ട്രക്ക് എന്നും രേഖപ്പെടുത്തിയിരുന്നു. ലോറി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ലഭിക്കുന്ന സിഗ്നലുകൾ വ്യാഖ്യാനിച്ചാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. കോൺടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിക്കാനാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് കണ്ടെത്തിയ വാഹന ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ 1-നും 2-നും ഇടയിൽ പരിശോധന നടത്താൻ പറഞ്ഞു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോൺടാക്ട് പോയിന്റ് 2 നിന്ന് ലോറിയുടെ ഭാഗം കണ്ടെത്തിയത്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നല്ല കാര്യം ചെയ്യാൻ പറ്റി. ഇത്രയും വിജയമുണ്ടാകുമെന്ന് കരുതിയില്ല. അർജുന്റെ കുടുംബത്തിന് വലിയൊരു വിഷമത്തിനാണ് പരിഹാരം കാണാനായത്. ഭാവിയിലും ഇത് നമുക്ക് ഗുണം ചെയ്യുമെന്നും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ വ്യക്തമാക്കി. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതെ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത 2 പേർക്കായി തിരച്ചിൽ തുടരുമെന്നാണ് കാർവാർ MLA സ്ഥിരീകരിച്ചിരിക്കുന്നത്. കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായിട്ടാണ് ഇന്നും നാളെയുമായിട്ട് തിരച്ചിൽ തുടരുക. ദൗത്യത്തിനൊപ്പം നിന്ന മാധ്യമങ്ങൾക്കും MLA നന്ദി പറഞ്ഞിട്ടുണ്ട്. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം ഗംഗാവലി പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുഴയിൽ നിന്ന് അർജുന്റെ ലോറിയും പുറത്തെടുത്തിട്ടുണ്ട്. ഏറെ നേരം കഴിഞ്ഞിട്ടാണ് ലോറി മുഴുവനായിട്ടും പുഴയിൽ നിന്ന് പുറത്തെടുക്കാനായിട്ടായത്. അർജുനെ കാണാതായി 72-ാം ദിവസമാണ് മൃതദേഹം ലോറിയും കണ്ടെത്തുന്നത്. പുഴയിൽ 12 മീറ്റർ ആഴത്തിൽ കണ്ടെത്തിയ ലോറി ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് പുഴയിൽ നിന്നും പുറത്തെടുത്തത്.